പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗത്ത് പീസ് ആണോ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുക അത് ഒരു സ്വാഭാവികമായ ആർഗ്യുമെൻ്റ് ആണ് ഈ കോൺഗ്രസിനെ ആക്രമിക്കുമ്പോൾ ഏകദേശം ഒരേ പോയിൻ്റുകളായിരിക്കും പ്രധാനമന്ത്രിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും പറയുന്നത് അതുപോലെ പിണറായി വിജയനെ ആക്രമിക്കുമ്പോൾ വി ഡി സതീശൻ്റെ അതേ പോയിൻസോ ഭാഷയോ ഒക്കെ ആയിരിക്കും നരേന്ദ്രമോദിയെ ഉപയോഗിക്കുന്നത് ഇപ്പം ഇവർ അന്യോന്യം സ്ഥിരം ഉന്നയിക്കാറുള്ള ആരോപണമാണ് നിങ്ങൾ ബി ജെ പിയുടെ ബി ടീമാണ് ഞങ്ങളല്ല നിങ്ങളാണ് ബി ടീം എന്നൊക്കെ പറയുന്ന ആ ഒരു ലെട്ടറക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരുപക്ഷെ ഒരേ പോയിൻറ്റിൽ രണ്ടുപേരും കോൺഗ്രസിനെ ആക്രമിച്ചിരിക്കാം രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ഒരേ ഭാഷയിൽ സംസാരിച്ചിരിക്കാം അതിൽ തെറ്റെന്താ അവരുടെ കോമൺ ശത്രു കോൺഗ്രസ് ആകുമ്പോൾ അവരെ ഒരേ ശബ്ദത്തിൽ സംസാരിക്കും കോൺഗ്രസിനും ബി ജെ പിക്ക് കോൺഗ്രസ് എൽ ഡി എഫാണ് ശത്രു എന്ന് വരുമ്പോൾ രണ്ടുപേരുടെയും ഭാഷ ഒരുപോലെ ഇരിക്കും ബി ജെ പി ഇവരുടെ രണ്ടുപേരുടെയും ഒരേ ഭാഷ സംസാരിക്കുന്നില്ലേ വി ഡി സതീശനും ഇയാൾ ആ ഇപ്പോൾ വി ഡി സതീശനും എന്താ പിണറായിയുടെ ബി ടീമാണോ അതോ സ്പോക്സ് പേഴ്സൺ ആണോ മൗത്ത് പീസ് ആണോ അല്ല സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും ഒരേ കാര്യം പറയുമ്പോൾ ഇവർ തമ്മിൽ അയക്കുകയാണെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഉണ്ട് അത് പറയാറുണ്ട് ഈ പറഞ്ഞ ബി ജെ പി കാര്യം പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ ചേട്ടാ നിങ്ങൾക്ക് പത്ത് പത്ത് വെച്ച് സീറ്റ് വിഭജിച്ച് മത്സരിച്ച പോരെ എന്തിനാ കേരള മേ ഗുസ്തി ബാഹർ ദോസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ട് ഇതെന്നും പണ്ട് വെങ്കയ്യ നായിഡുവിൻ്റെ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ആരോപണമാണ് അല്ലാതെ ഈ പറഞ്ഞ ഒരു ഒരു വസ്തുവേ അതിനകത്തില്ല അല്ലിപ്പോൾ ഇന്നിപ്പോൾ പിണറായിയുടെ ഒരു വാർത്താ സമ്മേളനം വന്നു രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണ് മുത്തശ്ശിയുടെ കാലം മുതലുള്ള കഥകൾ പറഞ്ഞിട്ടാണ് മറുപടി അപ്പോൾ ഇന്നലെ രാഹുൽ പിണറായി ജയിലിൽ പോകാത്തതിനെ കുറിച്ച് ആ പ്രതികരണത്തിലുള്ള ഒരു മറുപടി പോലെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കണ്ടോ കണ്ടോ ഞാൻ കണ്ടു ഞാൻ കണ്ടു പിണറായിയുടെ ഒരു പ്രസംഗം അതിൽ ഈ പിണറായി എന്തുകൊണ്ട് ജയിലിലല്ല ഇപ്പോൾ രാഹുലിൻ്റെ ഒരു ഇക്വേഷനുണ്ട് ആരെങ്കിലും മോദിയെ എതിർത്താൽ അയാൾ മുഖ്യമന്ത്രിയാണെങ്കിൽ അയാൾ ജയിലിൽ പോകും ഇതാണ് രാഹുൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ പിണറായി പോയിട്ടില്ല അതിനർത്ഥം പിണറായി മോദിയുടെ ഫ്രണ്ടാണ് ഇതാണ് രാഹുൽ കൊണ്ടുവരുന്ന കൺവല്യൂട്ടഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ആയി കഴിഞ്ഞപ്പോഴാണ് പിണറായി പറഞ്ഞത് മോനെ നീ അന്ന് തീരെ കുഞ്ഞായിരുന്നു നിനക്ക് നിനക്കറിഞ്ഞുകൂടാ നിനക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അവരുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് അവർ അന്ന് എന്നെ ജയിലിൽ തന്നെ ജയിലിലിട്ടിട്ടുണ്ട് അതിനകത്തൊരു പൊങ്ങച്ചുകൊണ്ട് കേട്ടോ ഇദ്ദേഹം ജയിലിൽ പോയത് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തിരുന്നില്ല പിന്നെ പോലീസിനോട് കെട്ട് കയറിയിട്ട് ജയിലിൽ പോയതാണ് അടിയന്തരാവസ്ഥ കാലത്താണ് അടിയന്തരാവസ്ഥ കാലത്താണ് അരി അടിയന്തരാവസ്ഥ കാലത്ത് കോഴികെട്ടവനും ജയിലിൽ പോകുമല്ലോ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഞാൻ അടിയന്തരാവസ്ഥയുമായിട്ട് അങ്ങനെ ചിലർക്ക് പെൻഷനും കിട്ടിയിട്ടുണ്ട് വാങ്ങിച്ചോട്ടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പിണറായി വിജയനും അധികകാലം ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ കൂട്ടത്തിൽ അവർ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കോംപ്രമൈസ് ചെയ്ത ആൾക്കാരാണ് സി പി എം കോൺഗ്രസുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് വലിയ ഉപദ്രവമില്ലാതെ എന്നാൽ കുറേ അധികം പേര് ജയിലിൽ കിടന്നു ഏറ്റവും കൂടുതൽ അതെ ജയിലിൽ വെച്ചാണ് ഇവരുടെ സൗഹൃദം ഒക്കെ കൂടുന്നത് അതേസമയം ഇവിടെ എറണാകുളത്ത് ഈ എം എ ബേബി തോമസ് ഐസക്ക് ഇവരൊക്കെ ആർ എസ് എസ്കാരെ ഉപേക്ഷിച്ചപ്പോൾ അതൊക്കെ എപ്പുറകോട്ട് മാറിയവരുമുണ്ട് തടി നോക്കിയിട്ട് ഈ കോന്ന് പിള്ളേ കടന്നു കളഞ്ഞില്ലേ പിള്ളി എവിടെയോ റിസർച്ച് ചെയ്യാൻ പോയെന്നൊന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് പേടിയുള്ളവർ മാറി പേടിയില്ലാത്തവർ നമ്മളിതിനെ ചെറുക്കേണ്ടതാണ് അങ്ങ് അവരൊരു ഒരു ചെറിയ സംഗമേ ഉണ്ടായിരുന്നുള്ളു അവർ ജയിലിൽ കിടക്കുകയും ചെയ്തു ഞാനന്ന് ജയിലിൽ പോയില്ല പക്ഷേ എൻ്റെ മാർസിസ്റ്റ് സുഹൃത്ത് അന്ന് എസ് എഫ് ഐ എസ് എഫ് ഐ ആണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട് അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവൻ്റെ അച്ഛൻ പിന്നെ എ കെ ജിയെ പോയി കണ്ട് എ കെ ജി വിളിച്ച് പറഞ്ഞ് എ കെ ജിക്ക് അന്നും സ്വാധീനമുണ്ട് ഭരണകക്ഷി കോൺഗ്രസ്സൊക്കെയാണ് അടിയന്തരാവസ്ഥയാണ് കാര്യമൊക്കെ ശരി അവിടെ എ കെ ജിക്ക് സ്വാധീനമുണ്ട് അങ്ങനെ എ കെ ജി വിളിച്ച് പറഞ്ഞ് ഈ ചെറുക്കനെ ഇറക്കി പത്ത് പതിനഞ്ച് ദിവസം കിടന്നു അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടാണ് അവനെന്നോട് അപ്പം എൻ്റെ അമ്മാവൻ്റെ മകൻ അവരിവരൊക്കെ അവിടെ ആർ എസ് എസ് വരും അപ്പോൾ ഇവനെന്നോട് പറഞ്ഞു അതന്യായ അട്ടിയാണ് അവന്മാരടിക്കുന്നത് എനിക്ക് പിന്നെ എ കെ ജിയുമായിട്ടുള്ള കണ ഫസ്റ്റ് ഡേ തന്നെ ആ ചെറുക്കനെ ഇറക്കി വിടണം എന്ന് എ കെ ജിയുടെ ഇത് വന്നു ഫസ്റ്റ് ഡേവർ ഇറക്കിയില്ല കുറച്ച് ദിവസം കിടന്നു പക്ഷെ തല്ലിയില്ല എ കെ ജിയുടെ ആളായതുകൊണ്ട് ബട്ട് ആർ എസ് എസ് കാരണം പറഞ്ഞു തല്ലിയതിന് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളിനെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടില്ല ദാറ്റ് വാസ് എമർജൻസി ഇപ്പം അതിൽ പിണറായി വിജയൻ ചോരപ്പുരണ്ട ഷർട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ വാലം ഉണ്ട് ശരി ചോരപ്പുരം ഇപ്പോൾ പോലീസുമായിട്ട് കുസ്തിക്ക് പോകുമ്പോൾ രണ്ടടി കിട്ടും ചോര വരുമില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ പറയുന്ന മഹത്വമൊന്നും അക്കാര്യത്തിലില്ല പക്ഷെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പിണറായി വിജയനുണ്ട് കാരണം നിങ്ങളുടെ അമ്മൂമ്മയാണ് ആദ്യമായിട്ട് പ്രതിപക്ഷത്തെ ജയിലിലിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ കക്ഷി അതിലും വലുതൊന്നും അല്ലല്ലോ മോദി എന്നൊരു ഒരു ബ്രാക്കറ്റിലൊക്കെ അതാണ് വി ഡി സതീശിനെ ചുടിക്കാൻ കാര്യം മൗത്ത് പീസ് ആണ് മോദിയുടെ മൗത്ത് പീസ് ആണെന്ന് പറയാൻ കാര്യം അതാണ് സത്യമാണ് ഇത് പറയുമ്പോൾ യു വിൽ ബിക്കം മോദി മൗത്ത് പീസ് യു ആർ ഹെൽപ്ലെസ് പിണറായി വിജയന് ഇതിങ്ങനെയല്ല ഇങ്ങനെ അല്ലാതെ പറയാൻ പറ്റില്ല എന്തു ചെയ്യും അത് പിണറായിടേ സഹായതയാണ് ഈ രണ്ട് ടീമും കൂടെ ചേർന്നാണ് ഇന്ത്യയും മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇന്ത്യ ഭരിക്കാൻ പോകും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വഴക്കാകും എല്ലാ കാര്യത്തിനും വഴക്കിടും അപ്പം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി കേരളത്തിലാണല്ലോ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് എതിരിട്ട് നിൽക്കുന്ന സി പി എം ഇപ്പോൾ കേന്ദ്രത്തിൽ ഇവരെ അധികാരത്തിൽ വന്നു എന്ന് വെച്ചു കോൺഗ്രസ് ഇവരുടെ മിത്രമായിട്ട് മാറുമോ കോൺഗ്രസ് ഇവർക്ക് ഇഷ്ടം പോലെ കടമെടുക്കാൻ അനുവാദം ഇവരുടെ പ്രധാന ആവേശം അതാണല്ല കടമെടുക്കുക കീട്ടുന്നിടത്തെല്ലാം കടം കൊടുക്കുക ഇത് കോൺഗ്രസ് സമ്മതിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നത്തിൽ ഇവർ ചാടും ഇവരുടെ വിദൂരമായ സ്വപ്നം പോലും ഭരണം എന്ന് പറയുന്നത് അതെ മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക കഴിഞ്ഞവണ്ണം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്നായിരുന്നു അത് മുന്നൂറ്റി രണ്ടായി കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഗർഭം കലക്കാൻ ഇട്ടുപൊട്ടിക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു സീറ്റ് കുറഞ്ഞ കാരണം അതാണ് വലിയ ലക്ഷ്യങ്ങൾ അല്ല മാതൃഭൂമി സ്റ്റുഡിയോ പൊട്ടിത്തെറിക്കും ഏഷ്യാനി സ്റ്റുഡിയോ പൊട്ടിത്തെറിക്കും മനോരമ സ്റ്റുഡിയോ പൊട്ടിത്തെറിക്കും സ്ഫോടനങ്ങളുടെ ഭാഗമായിരിക്കും മീഡിയ വണ്ണിൽ ബോംബിന്റെ സ്ഫോടനവും ഒരു വോട്ട് കുറഞ്ഞു ഒരു സീറ്റ് കുറഞ്ഞു ഇനി രക്ഷ ആ ഒരു സീറ്റ് കുറഞ്ഞു ഇനി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു മോദിക്ക് എത്രയും തിരിച്ചടി ആയാലും മോദിക്ക് വമ്പൻ തിരിച്ചടിയെന്ന് പറഞ്ഞു പറഞ്ഞു ഹാഫ് പേജ് ആയിരിക്കും ദേശം മോദി വീഴുന്നു വീഴുന്നു വീഴ്ച തുടങ്ങി വീഴ്ച എന്നൊക്കെ പറഞ്ഞു അതവിടെ നീക്കട്ടെ ഇപ്പം ഈ പിണറായി വിജയൻ പറഞ്ഞത് ചരിത്രപരമായിട്ട് സതീശം പറഞ്ഞതിനകത്ത് വേറൊരു മുറയുണ്ട് കാരണം മോദിയുടെ മൗത്ത് പീസായിട്ട് പിണറായി മാറുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി സി പി എം അന്തർധാരയിലേക്കാണ് സതീശൻ പിന്നെയും ഓ അന്തർധാരയിലേക്ക് വിരലൊന്നും ചൂണ്ട കാര്യമില്ല ഇത് പരസ്യമായിട്ട് വർഷം എത്രയായി പറയുന്നു ഞാൻ ഈ ആദ്യം കൂടിയത് ആരാ കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലേ കോലി ബി സഖ്യം കോൺഗ്രസ് ലീഗ് ബി ജെ പി അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയും സി പി എമ്മും തമ്മിൽ അലയൻസ് ഉണ്ടായിരുന്നു അതാ തിരഞ്ഞെടുപ്പിൻ്റെ പിണറായി ബി ജെ പി ജനസംഘം പിന്തുണ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് കാലത്താണ് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി എല്ലാ പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ആയില്ല അതിൽ നിന്ന് മാറിയുന്നത് സി പി എം ആണ് സി പി ഐ കോൺഗ്രസിന്റെ കൂടെയാണ് ഇന്ന് വലിയ ജനാധിപത്യക്കാര് സി പി ഐ അവർ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ കൂടെയാണ് അപ്പോൾ ഇതിലും ജനതാ പാർട്ടി മാറിയുന്നത് സി പി എം ആണ് ബാക്കി എല്ലാവരും ലയിച്ചു ജനസംഘം എന്ന് പറയുന്നത് ലയിച്ച് ജനതാ പാർട്ടിയായിട്ട് മാറും ഈ ജനതാ പാർട്ടിയും സി പി എമ്മും അലയൻസായിരുന്നു കേരളത്തിൽ ആ അലയൻസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പിണറായി വിജയൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് നോക്കിയാൽ മതി പിണറായി വിജയനെതിരെ അന്ന് മത്സരിച്ച കോൺഗ്രസുകാരനുണ്ടാകും വേറൊരു ഉണ്ടാവില്ല ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയുണ്ട് അല്ല ഇന്നത്തെ ബിജെപിയുടെ അന്നത്തെ നേതാക്കന്മാര് പിണറായിട്ടുണ്ടെന്നും കേ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്നത്തെ പത്രം എടുത്തു നമുക്ക് എന്നോട് ഒരാൾ ചോദിച്ചു ആ ഞാനും അങ്ങനെ അദ്വാനി പാലക്കാട് വന്ന് പ്രസംഗിച്ചു പിണറായി എന്ന് കൂത്തുപറമ്പാണ് മത്സരിക്കുന്നത് അദ്വാനി പാലക്കാട് വന്ന് പ്രസംഗിച്ചു നമ്മളെ വിശ്വനാഥ മേനോൻ ഒക്കെയായിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസംഗം പൊതുപ്രസംഗമായിരുന്നു അതിന് ദേശീയ നേതാവായിരുന്നു അപ്പോൾ പൊതുവേ ഈ അലയൻസിന് വേണ്ടിയിട്ട് സംസാരിച്ചു സ്പെസിഫിക്കലി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ കെ ജിമാരാർ വന്നു എന്നൊരു കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു പഴയ പത്രത്തിൻ്റെ കട്ടിങ്ങൊക്കെയാണ് പഴയ പത്രത്തിൻ്റെ കട്ടിങ് ഒറിജിനലാണെങ്കിൽ അത് സംഭവിച്ചിരിക്കുക പക്ഷേ അത് സംഭവിക്കാനുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഉദുമയിലാണ് കെ ജിമാരാർ മത്സരിച്ചത് ഉദുമയിൽ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു കെ ജി മാരാരുടെ എന്നിട്ട് പോലും തോട്ടുപോയി അപ്പം ഉദുമ വിട്ടിട്ട് കൂത്തുപറമ്പിൽ വന്ന് പിണറായി വിജയനെ വേണ്ടി വോട്ട് പിടിക്കാനും മാത്രം വലിപ്പം അന്ന് പിണറായി വിജയനുണ്ടായിരുന്നില്ല അതെ 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 മാരാർ അന്ന് പാർട്ടിയുടെ വലിയ നേതാവാണ് പിണറായി ജനതാ പാർട്ടിയിൽ മാരാർക്കുള്ള വലിപ്പം സി പി എമ്മിൽ അന്ന് പിണറായി വിജയനില്ല അത് കുറ്റമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പഴയ കാലമാണല്ലോ ഇ എം എസ് ഒക്കെയുള്ള കാലമാണല്ലോ അന്ന് പിണറായി വിജയൻ ചെറുതായിരുന്നു ഏറിയാലും നമ്മുടെ ഈ ആനാവൂർ നാഗപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുപോലും ആയിരുന്നില്ല ആയിക്കോട്ടെ അപ്പോൾ ഈ ഞാനൊരു കമ്പാരിസൺ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ തൻ്റെ ജീവൻ മരണ പോരാട്ടം വി വിട്ട് വണ്ടി കയറി പിണറായി വിജയനെ ഒന്ന് സഹായിക്കാൻ മാരാലും പ്രസംഗിക്കുമായിരുന്നു പറയാൻ പറ്റില്ല ഇപ്പോൾ പിണറായി പറയുകയാണ് നിങ്ങൾ നിങ്ങളൊന്നും നേരിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ ഇളകളു ഇളവുള്ളൂ നമ്മളത് മേലെ കുറച്ച് വഴക്കുകളും ഒന്നും തള്ളും സംഗതി ഒക്കെ ഉണ്ടല്ലോ കാരണം വാടിക്കല്ലാമേഷൻ കേസ് അറുപത്തൊമ്പത് നടന്നതാണ് കൊലപാതകം അതിലെ പ്രതിയാണ് പിണറായി വിജയൻ അയാൾക്ക് അന്നത്തെ ജനസംഘക്കാരെ ലയിച്ചുണ്ടായ പാർട്ടി വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡയറക്റ്റ് ഒന്ന് ഒന്ന് കഴിഞ്ഞത് മറക്കണം ഇത് നമുക്ക് ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചൂടാക്കണം എന്നാവശ്യപ്പെട്ടാൽ ഒരു ദിവസം ചിലപ്പോൾ മാരാർ പോയി എന്നും വരും പോയില്ല എന്ന് ഞാൻ നിഷേധിക്കില്ല കാരണം ദയവേർ ടുക തരം ദാറ്റ് നത്തിങ് റോങ് ഇൻ ദാറ്റ് അതെ പിണറായി ചേരിയിലായിരുന്നു പിണറായിക്ക് വേണ്ടി മാരാരി പ്രസംഗം ആകെ ഇതേ ഉള്ളൂ എനിക്ക് ഔദ്യോഗികമായ ഒരു ഒരു കൺഫർമേഷൻ പറയാൻ സാധ്യല്ല അന്നത്തെ പത്രവും സംഗതിയോ ഒന്നും എൻ്റെ കയ്യിലില്ല സോഷ്യൽ മീഡിയയിൽ പത്രങ്ങൾ ഉണ്ടാക്കിയൊക്കെ പ്രചരിപ്പിക്കും അതുകൊണ്ട് അത് എത്ര കണ്ടു വിശ്വസിക്കാമെന്നും എനിക്കറിയില്ല ഏതായാലും ഇങ്ങനെ നടന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷേ സതീശൻ ഇത് പറയുന്നത് അല്ല ഇത് കഴിഞ്ഞിട്ട് സതീശൻ കൂടി അതാണ് കോലി ബി സഖ്യം കോൺഗ്രസ് ബിജെപി ഇതേ പിണറായി വിജയൻ്റെ സി പി എമ്മിനെ തോൽപ്പിക്കാനായിട്ട് വടകര ബേപ്പൂർ ഇത് ചെയ്തതല്ലേ അന്ന് വി ഡി സതീശൻ ഇതുപോലെ ചെറിയ നേതാവാണ് വലിയ നേതാവായിട്ടല്ല കഥ മറിഞ്ഞു വരും അല്ലേ കഥ രാഷ്ട്രീയത്തിൽ ഇത് മാറി മറിഞ്ഞും വരും ഈ ചരിത്രം എടുത്ത് നോക്കിയാലുണ്ടല്ലോ ഏറ്റവും അധികം ഭാരതീയ ജനസംഘവുമായിട്ടും ബി ജെ പിയുമായിട്ടും സഖ്യത്തിൽ ഏർപ്പെട്ടത് സി പി എം സി പി ഐ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കോൺഗ്രസ് വളരെ കുറവേ ഉള്ളൂ എൻ്റെ അറിവിൽ ഈ കോലി ബി സഖ്യം പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിക്കിം ഉണ്ട് സിക്കിമിലൊരു ഒരു ഒരു അലയൻസ് ഉണ്ട് പത്ത് മുപ്പത്തിനാലു വർഷമായി അവരാണ് ഭരിക്കുന്നത് ചെറിയ സംസ്ഥാനം ഒരേ ഒരു ലോക്സഭാ മണ്ഡലമാണ് എന്ത് ചെയ്താലും ഈ കക്ഷിയെ തോപ്പിക്കാൻ പറ്റില്ല നിയമസഭയിലും തോപ്പിക്കാൻ പറ്റുന്നില്ല രാജ്യസഭ ലോക്സഭയിലും പറ്റുന്നില്ല അവസാനം കോൺഗ്രസ്സും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അയാളും തോറ്റു അത് ശരി അതാണ് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ചേർന്നിട്ടുണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി ചൂടാക്കും അത് എനിക്കറിയാം പോളിറ്റ് ബ്യൂറോ അനുമതി കൊടുത്തിട്ടില്ല പോളിറ്റ് ബ്യൂറോ അനുമതി കൊടുത്താലേ ഞാൻ ആൻസർ കൊള്ളാം ആരെങ്കിലും ലോക്കലി എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്തെങ്കിലും ബി ജെ പിയുമായിട്ട് ഏതാ ഈ ബി ജെ പിയുടെ ഏറ്റവും വലിയവരുടെ പ്രശ്നം തിരികുറ്റി എന്ന് പറയുന്നത് ബാബറി മസ്ജിദാണല്ലോ ഇത് കഴിഞ്ഞാണീ സംഭവം അത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞിട്ട് വർഷം എത്രയായിരുന്നു തൊള്ളായിരത്തിഒൻപതായി ഇപ്പൊ ഈ നടത്തുന്ന ബഹളം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാനായിട്ട് നടത്തുന്ന ബഹളമാണ് വോട്ട് കിട്ടാനായിട്ട് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സി പി എം ബി ജെ പിയുമായിട്ട് കൂടും കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് കൂടും കൂടിയിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ അല്ല ഞാനും ആലോചിക്കരുതേ ഇങ്ങനെ പിണറായി വിജയൻ്റെ ഈ പാർട്ടി ബി ജെ പിയുമായിട്ട് ഇങ്ങനെ നേരിട്ടുള്ള ഇടപെടൽ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് പാവം പ്രേമചന്ദ്രൻ്റെ ഓടുപാട് ചീത്ത പിടിക്കുന്നതും പ്രധാനമന്ത്രിയുടെ കൂടെ ചായ ഓടിച്ചതും ഇതൊക്കെ കിട്ടിയ അവസരം അങ്ങ് ഉപയോഗിക്കും ഈ പ്രേമചന്ദ്രനും ആ പറയുന്നൊരു ചെറിയൊരു അൺയൂഷ്വൽ സംഗതിയാണ് ഒന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുന്നു അതിന് ഞാൻ വീട്ടിലെത്തിയല്ലോ ഒരു പതിനഞ്ച് മിനിറ്റിന് ഇവിടെ എത്താൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഏത് മനുഷ്യനും എന്താ കാര്യം ചോദിക്കും കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ പോയാൾ ഉച്ച കഴിഞ്ഞ് തിരിച്ചയാൾ ലോക്സഭയിൽ വരും എപ്പോൾ വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് അങ്ങനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം ഇതൊക്കെയുണ്ട് അവിടെ ഊൺ ഊണ് പോലും ക്യാൻസൽ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ഇവിടെ വരണമെന്ന് ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിക്കുക ഇങ്ങനെ പോയി ഹാജരാകുക അത് ഹാജരായി കഴിഞ്ഞപ്പോഴാണ് കാൻറ്റീനിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ പെഷല് ഈ പ്രേമേന്ദ്രൻ എന്തോ ഒളിക്കുന്നുണ്ട് അവിടെ അല്ല പ്രേമേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവോ പി എമ്മിനോട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാണോ സ്വാഭാവികമല്ലേ അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞ ആരോപണത്തിലും ഒരു പ്രശ്നമുണ്ട് അല്ല കാരണം പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചാൽ എന്താ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ പ്രേമേന്ദ്രൻ അങ്ങനെയല്ലോ പറയുന്നത് പതിനഞ്ച് മിനിറ്റിൽ ഇവിടെ എത്താമോ എന്ന് ചോദിച്ചു ഞാനവിടെ പോയി അവിടെ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്തു പുറത്ത് പി എമ്മിൻ്റെ മുറിയുടെ പുറത്ത് അപ്പോൾ ഞാനുണ്ട് വേറെ രണ്ട് മൂന്ന് പേരെ കൂടെ പുള്ളി വിളിച്ചിരുന്നു അവരും ഉണ്ട് പി എം ഇറങ്ങി വന്ന് ചലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ നേരെ കാൻറ്റീനിലേക്ക് സംഭവിക്കാം നമ്മുടെ ഈ ആശാൻ മോദി അല്ല നാടകീയതകളുടെ നാടകീയതകളുടെ ആളാണ് പക്ഷേ ഈ റിസീവിങ് എൻ്റിലുള്ള പ്രേമേന്ദ്രൻ ഇതൊന്നും ചോദിക്കണ്ട പതിനഞ്ച് മിനിറ്റ് ഈ നട്ടുച്ചയ്ക്ക് വീട്ടിലെത്തിയ ആളിനെ ഊണ് പോലും ക്യാൻസൽ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് എത്തണം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാബാഥ് പ്രേമേന്ദ്രൻ ഇത് പറഞ്ഞാൽ മതി ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് അയാള് പറഞ്ഞില്ല അത് എന്ന് അല്ല അങ്ങനെ വേണ്ട പ്രേമേന്ദ്രനെ വിളിക്കുന്നു ഒരു പ്രധാനമന്ത്രിക്കറിയും അത്യാവശ്യമായിട്ട് വരൂന്ന് പറഞ്ഞു അത്രയും കേട്ടപ്പോൾ പോയി അതാണ് കാര്യം ആ ത്രില്ലാണ് ഇടതുപക്ഷൻ ചോദ്യം ചെയ്യുന്നത്

വിശദീകരിച്ചു ഡൽഹി പോയി പാർലമെന്റിലേക്ക് പോവുകയാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇടപെടേണ്ടത് മോദിയെ കാണില്ല ചായ കുടിക്കില്ല തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹി പോയിട്ട് എന്താ കാര്യം അവർ നോക്കുമ്പോൾ മോദി ഇനി ഇനിയിപ്പോ വരാൻ പോകുന്നില്ല അവരാണ് വരാൻ പോകുന്നത് അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇന്ത്യ മുന്നണി ഏപ്രിൽ പത്തൊൻപതാണ് ടി ജി ഒന്നാം തീയതി കഴിഞ്ഞു പോയി ഞാൻ പറയട്ടെ ഈ നാട്ടിൽ സ്വപ്നം കാണാൻ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ വേണം അത് ഇതൊന്നുമില്ല ആഗ്രഹിക്കാൻ മനോരാജ്യം കാണാൻ മനോരാജ്യത്തിൽ അർദ്ധരാജ്യം കാണേണ്ട കാര്യം എന്താ മുഴുവൻ രാജ്യം തന്നെ അതെ അത് അവർ എ മെറിറ്റ് ഞാൻ പറയുന്നത് പ്രേമചന്ദ്രൻ ഹാസ് നോട്ട് കം ക്ലീൻ ഇൻ ദാറ്റ് ഇഷ്യൂ അതൊരു ഒരു ഒരു ചെറിയ ഇത് കിടപ്പുണ്ട് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചേ ഉള്ളു പ്രേമചന്ദ്രൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ ഈ ഒരു ചെറിയ ലിങ്ക് മിസ്സിങ് ആണ് നമ്മൾ പിണറായി തുടങ്ങി രസകരമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രേ കേന്ദ്രത്തിലെത്തി എന്നാലും ഇപ്പോൾ പിണറായി രാഹുലിനെ കുറിച്ച് ഇങ്ങനെ പറയാമായിരുന്നു അതിപ്പോൾ രാഹുൽ അങ്ങോട്ട് പറയാമായിരുന്നു ഇതുവരെ രാഹുൽ സി പി എമ്മിനെ ചൊറിഞ്ഞില്ല മാത്രമല്ല രാഹുൽ വയനാട് പ്രസംഗിയും പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലായത് കൊണ്ടാണ് ഞാൻ സി പി എമ്മിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാത്തത് അത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് എന്തെങ്കിലും രഹസ്യം ഉണ്ടാകും അതിന് പിന്നിൽ അല്ലെങ്കിൽ പുള്ളിയുടെ അഡ്വൈസേഴ്സ് രാഹുൽ ഗാന്ധി സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നവര് മറ്റവരാണ് അപ്പൊ അദ്ദേഹത്തോട് വൈകുന്നേരം തന്നെ അപ്രതീക്ഷിത ഇതാണെന്നേ ഇപ്പൊ രാഹുലിനോട് ഇവര് വൈകുന്നേരം പറയുന്നു അതേ ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ അത് ഞാൻ രാജസ്ഥാനല്ലേ രാജസ്ഥാൻ ഇത് കേരളമാണ് വയനാടാണ് നമ്മൾ നാമനിർദ്ദേശ പത്രിക എടുത്തില്ലേ വയനാട് ആ വയനാട് ആ അതൊക്കെ ആവുക അപ്പൊ സി പി എമ്മിനെ ഞാൻ എതിർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല അപ്പൊ എന്തു ചെയ്യണം സി പി എമ്മിനെ എതിർക്കണം ചാലോ ടീക്കേ സി പി എമ്മിനെ എതിർക്കണം ഇത്താണ് അങ്ങേർക്ക് സംഭവിക്കുന്നത് ആ പാവത്തിന് ഏത് ഏത് കോതമെങ്കിലും പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നത് ഒരു വിളിവില്ല സത്യം ഞാൻ പറയാണ് ഹി ഈസ് ബീങ്ങ് ലെഡ് ബൈ ദീസ് അഡ്വൈസേഴ്സ് ആൻഡ് ക്രൗഡ് അതുകൊണ്ടാണ് ഈ വി ഡി സതീശൻ സുധാകരൻ ഇവരൊക്കെ കുഴപ്പത്തിലാകുന്ന ഈ മനുഷ്യന് ബാധുടന്ന് കഴിഞ്ഞാൽ ഇവർ കുഴപ്പത്തിലാകും ഇപ്പം അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതിന് വടക്കോട്ട് കെട്ടിയെടുത്താൽ മതി എൻ്റെ ദൈവമേ ഇവിടെ കിടക്കപ്രതില്ലാതെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വല്ലപ്പോഴും ടൂറിസ്റ്റായിട്ട് വരുന്ന ആളാണ് ഏതായാലും നമ്മൾ കുറെ ആളുകളുടെ പേരുകൾ പറഞ്ഞു ഇവരൊക്കെ മത്സരിക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ലത് വരട്ടെ